അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും സുഖമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിരുന്നില്ല, കുറച്ച് ബിസി ആയിരുന്നു. മുൻപ് ഞാൻ പറഞ്ഞിരുന്നു മോളുടെ ഡെലിവറിയൊക്കെ ആയിട്ടുള്ള തിരക്കിലായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ എല്ലാം ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ മുൻപ് എടുത്തിട്ടുള്ള വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യാതിരുന്നിരുന്നതാണ്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. എളുപ്പത്തിൽ എങ്ങനെ നമുക്കൊരു ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ബീഫ് ഞാൻ വേവിച്ചെടുക്കുന്നുണ്ടായിരുന്നു. വീഡിയോ അതിൽ റെക്കോർഡായിട്ടില്ല. അപ്പോൾ അതിന് ബീഫ് വേവിക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വേവിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്തതാണ്. എന്നിട്ട് ഗ്രൈൻഡറിൽ അതൊന്ന് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറച്ചി മാത്രം വേവിച്ചെടുത്താൽ മതി. പക്ഷെ ഞാൻ എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗമാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ പാനിൽ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായതിൻ്റെ ശേഷം സവാള ഇട്ട് കൊടുത്ത് എന്നിട്ട് അതൊന്ന് കുറച്ച് വഴണ്ടി വന്നതിൻ്റെ ശേഷം അതിലെ ബീഫ് നമ്മൾ ക്രഷ് ചെയ്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബീഫിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ തന്നെ സവാള വഴറ്റിയെടുക്കുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതച്ചിട്ട് അതിട്ട് കൊടുത്താലും മതി. എങ്ങനെ ചെയ്താലും ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെയാണ് ഉണ്ടാവുക, മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ എല്ലാം കൂടെ വഴറ്റിയെടുത്തിട്ടുണ്ട് ബീഫൊക്കെ. അതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ അതിൻ്റെ മുൻപ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 ഉരുളക്കിഴങ്ങ് ഉപ്പിട്ടിട്ടാണ് പുഴുങ്ങി പൊടിച്ചിട്ട് വെച്ചിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ പൊടിച്ചെടുക്കില്ല, അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ബീഫിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഞാൻ ബീഫ് വഴറ്റിയെടുക്കുമ്പോൾ അതിൽ കുറച്ച് വേപ്പില ചെറുതാക്കി നുറുക്കിയതും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ആഡ് ചെയ്തിട്ട് നമുക്കിത് ഉരുളകളാക്കിയിട്ട് മാറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും മുട്ടയുടെ വെള്ള, 2 മുട്ടയുടെ വെള്ളയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുഴച്ച് വെച്ചിട്ടുള്ള മിക്സ്, ബീഫിൻ്റെയും പൊട്ടറ്റോയുടെ മിക്സ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുളകളാക്കി മാറ്റാം. അപ്പോൾ കയ്യിലൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ, ഓയിലോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ്, നമുക്ക് ഏത് ഷേപ്പാണോ ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തെടുക്കട്ടോ. ഞങ്ങളെപ്പോഴും ഈ ഒരു ഷേപ്പാണ് കൂടുതൽ ചെയ്യാറ്. ഇവിടെ മോൾക്കും എനിക്കും നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ് കട്ട്ലേറ്റ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ബോക്സിലാക്കിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്യുകയും ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ്, തീരെ മടിയൊന്നും തോന്നില്ല അങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ എല്ലാ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ഇതൊക്കെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം മുട്ടയുടെ വെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് ഓരോ കട്ട്ലേറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ചതും നന്നായിട്ടൊന്ന് ടിപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ നിന്ന് പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബ്രെഡ് ക്രംസും കൂടെ അതിന് മുകളിൽ നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കവർ, നമ്മൾ കൈ കൊണ്ട് കൂടുതലായിട്ട് ആകുമ്പോൾ കയ്യുമ്പോൾ തന്നെ ആ ബ്രെഡിൻ്റെ പൊടിയൊക്കെ നന്നായി പിടിക്കും. അപ്പോൾ സ്പൂൺ കൊണ്ട് ആക്കുകയാണെങ്കിലും എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ ചെയ്തെടുക്കണം. എല്ലാം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമുക്ക് കട്ട്ലേറ്റിൻ്റെ പണി. കട്ട്ലേറ്റ് എന്ന് പറയുമ്പോൾ കുറേ സമയമെടുക്കുന്ന പണിയാണ് എന്നൊക്കെയാണ് ചിലർ പറയുക. പക്ഷേ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. ഇതുപോലെ ബ്രെഡ് ക്രംസിലൊക്കെ മുക്കി എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിത് ഒരു ബോക്സിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 2 ദിവസം കഴിഞ്ഞാൽ എടുത്ത് ഫ്രൈ ചെയ്യാനും എളുപ്പമാട്ടാണ്. പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മുൻപൊക്കെ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യം ചെയ്തിരുന്നത്
ബീഫ് മഞ്ഞളും ഉപ്പും മാത്രം ഇട്ടിട്ട് വേവിക്കുക. എന്നിട്ട് സവാള അരിഞ്ഞത് വഴറ്റിയെടുക്കുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ക്രഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും വഴറ്റിയെടുക്കും. അങ്ങനെയൊക്കെ ചെയ്തിരുന്നിട്ടാ. പിന്നെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ എളുപ്പത്തിൽ ഇങ്ങനെയാണ് തോന്നി. ബീഫ് വേവിക്കുമ്പോൾ തന്നെ മുളക് പൊടിയും കുറച്ച് മുളക് പൊടി ചേർക്കുള്ളൂ, അധികമൊന്നും ചേർക്കില്ല. ചിലപ്പോൾ ചേർക്കാറുമില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചാൽ. പിന്നെ നമ്മൾ ഇതെല്ലാം ക്രഷ് ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് അതേപോലെ തന്നെ വെളിച്ചെണ്ണയിലോ ഓയിലിലോ വഴറ്റിയെടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേഗം എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. ഇപ്പോൾ ഞാനൊരു എല്ലാം ഓരോ ഭാഗം മുരിഞ്ഞതിന് ശേഷം മറിച്ച് വെച്ചിട്ട് വീണ്ടും അത് നന്നായി ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോ ഭാഗം നമ്മൾ ഒരു ഭാഗം മുരിഞ്ഞാൽ നമുക്ക് നോക്കിയാലറിയാലോ. അങ്ങനെ ആയാലും തിരിച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് സാധാരണ എല്ലാം ഫ്രൈ ചെയ്തെടുക്കണ പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ചൂടായ എണ്ണയിൽ നിന്ന് ചൂടായിട്ട് നല്ല ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായി കുറച്ച് വെച്ച് ആ എണ്ണ നന്നായി പിടിച്ച പോലെയാണ് ഉണ്ടാവുക. ഒരു നോർമൽ ഫ്ലെയിമിൽ തന്നെ അത് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കട്ട്ലേറ്റ് നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സാണ് കട്ട്ലേറ്റ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ചിലർക്കൊക്കെ പറയുന്നതൊക്കെ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോകും എന്നൊക്കെ. അത് കൂടുതലും നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചാൽ വെള്ളം കുക്കറിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വെന്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വാർത്തി വെക്കണം. ആ വെള്ളം നന്നായി വാർന്നതിന് ശേഷം വേണം നമ്മൾ തൊലി കളഞ്ഞിട്ട് അത് പൊടിച്ചെടുക്കാൻ. പിന്നെ വളരെ കുറച്ച് ബീഫ് ഉണ്ടായാൽ തന്നെ അത്യാവശ്യം കട്ട്ലേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. അങ്ങനെ എല്ലാതും ഇവിടെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ കട്ട്ലേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി കട്ട്ലേറ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു രീതിയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെയ്ത് നോക്കാത്തവർ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.